2020 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 29,000 കിലോമീറ്റർ, അശോക് ലേലാൻഡ് ദോസ്ത് എ സി പവർ സ്റ്റിയറിംഗ് വണ്ടി. ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമോ? 2019 മോഡൽ ഹോണ്ട സിറ്റി, സിംഗിൾ ഓണർ, വി വേരിയന്റ്. വി വേരിയന്റ് എന്ന് പറയുമ്പോൾ മിഡ് ആണോ സ്റ്റാർട്ടിംഗ് ആണോ? ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴത്തെ. ഇത് ടാറ്റ അൾട്രോസ് 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, ജെന്യുൻ കിലോമീറ്റർ ആണ്, 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ അപാകതകൾ പറയത്തക്ക വല്ല ഉണ്ടോ? ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. പിന്നെ ഇതിപ്പം കൊണ്ടുവന്നിട്ടൊരു 3 ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് വൃത്തിയാക്കാനൊന്നും വാഷ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ടച്ച് ആൻഡ് പോളിഷ് വർക്കുകളുണ്ട്. ഇത് 2012 മോഡൽ റെനോൾട്ട് ഡസ്റ്റർ, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ, 110 PS പവർ വരുന്ന വണ്ടി. കിലോമീറ്ററൊക്കെ എങ്ങനെ ഓടിയത്? കിലോമീറ്റർ 81 സംതിങ് ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയാവിന് സമീപമാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാർ മാസ്റ്റർ എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കുറേ അധികം നല്ല ബ്രാൻഡഡ്, നല്ല ക്വാളിറ്റി കാറുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി കാറുകളും അത്യാവശ്യം പ്രൈസ്ലെസ് എന്ന് ഞാൻ പറയത്തില്ല, എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല വിലയൊക്കെ മാന്യമായ രീതിയിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ചത് മനസ്സിലാക്കിയിട്ട് വരാം. ഓൾട്ടോ 800 2019 VXI മോഡൽ, സിംഗിൾ ഓണർ, 44,000 കിലോമീറ്റർ, VXI ടോപ്പ് എൻഡ് 2019. ക്ലെയിമൊന്നുമില്ലല്ലോ? ക്ലെയിം അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി റിപ്ലേസ് ഒന്നുമില്ല. വീൽ കപ്പ് പെയിന്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. ടയറൊക്കെ പുതിയ ടയറിട്ടേക്കുവാണ്? ടയറെല്ലാം പുതിയ ടയറാണ്. നമുക്ക് ചോദിക്കുന്നത് എത്ര? 3.15 ചോദിക്കുന്നത്. എന്താ VXI ആണോ? ഓ, VXI ടോപ്പ് എൻഡ്. ടോപ്പ് എൻഡ് ആണല്ലേ. ഏതായിരുന്നു വർഷം? 2019. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വേറെ അപാകതകളൊന്നും ഇല്ല. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? ഓ, റീപെയിന്റ് വല്ലതും കയറിയിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. റീപെയിന്റ് ഒന്നുമില്ല. 2014 മോഡല്, സ്വിഫ്റ്റ് ഡീസൽ, VDI സെക്കൻഡ് ഓപ്ഷൻ. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 25,000 കിലോമീറ്റർ. എത്ര? 70,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെയാണ്? അതെ അതെ അതെ. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, തട്ടോമുട്ടോ ഒന്നുമില്ല, എല്ലാം ടയറും അത്യാവശ്യമുണ്ട്. നല്ല ടയേഴ്സ് ആണല്ലേ? ആ, നല്ല ടയേഴ്സ് ആണ്. എത്ര ചോദ്യം? 430. നെഗോസിയേഷൻ ഒക്കെ ഉണ്ടോ? 420 ലാസ്റ്റ്. 10 രൂപ കുറയ്ക്കുന്നു. 10 രൂപ. ഇനി വന്ന് നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല ഇല്ല, നമ്മൾ കച്ചവടം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. 2022 മോഡൽ, സ്വിഫ്റ്റ് LXI ഓപ്ഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ മോഡൽ അല്ലേ? ആ, പുതിയ മോഡൽ സ്വിഫ്റ്റ്. 22. ആ അതെ. വേറെ അപാകതകൾ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇത് വേരിയന്റ് ഓപ്ഷൻ ആക്കിയതാണ്. LXI ഓപ്ഷൻ ആണ്. പവർ വിൻഡോ ഇതെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ. എക്സ്ട്രാ ചെയ്ത. ഓക്കേ. 22,000 കിലോമീറ്ററോ? ആ, 70. 70? കേൾക്കാൻ വയ്യ കേട്ടോ, ഈ വണ്ടികൾ പോകുന്നതിൻ്റെ കാരണേ. ഇച്ചിലൂടെ മൈക്കൊന്ന് കയറ്റി വെച്ചു. എത്ര? 585. 5? 85. 85. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. 2019 മോഡൽ ഹോണ്ട സിറ്റി, സിംഗിൾ ഓണർ, വി വേരിയന്റ്. വി വേരിയന്റ് എന്ന് പറയുമ്പോൾ മിഡ് ആണോ സ്റ്റാർട്ടിംഗ് ആണോ? ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴത്തെ. തൊട്ട് താഴെയുള്ള. ഇത് പെട്രോൾ ആണോ? പെട്രോൾ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 15. അത്രേ കിട്ടത്തുള്ളൂ? അത്രേ കിട്ടുള്ളൂ. കമ്പനി പറയുന്ന സർട്ടിഫൈഡ് മൈലേജ് ആണ്. അങ്ങനെ ഇങ്ങനെ ഒന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരത്തില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഹൈ ക്വാളിറ്റി, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ. എത്ര ചോദ്യം? എട്ടേ കാലാണ് ചോദിക്കുന്നത്. ഈ ഇറങ്ങിയ സമയത്ത് ഇത് എന്തോ ആണ്? ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു 10-11 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു. ഇത് ടാറ്റ അൾട്രോസ് 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, ജെന്യുവിൻ കിലോമീറ്റർ ആണ്. 23 എന്ന് പറഞ്ഞാലേ വണ്ടിക്ക് അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അനക്കിട്ടില്ലെന്നേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അത്രയും നല്ല നീറ്റായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ വെൽ മെയിൻറ്റൈൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. മൈലേജ് ഒക്കെ എന്ത് വേണം? മൈലേജ് ഒരു 16-17 അത്രയും വരും. ഇത് 3 സിലിണ്ടർ വണ്ടിയല്ലേ? ആ, അതെ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 7.5 ചോദിക്കുന്നത്. ഈ ഇറങ്ങിയ സമയത്ത് എന്ത് വേണം? ഫൈനൽ നമുക്കൊരു 7.35 കൊടുക്കാം. ഇറങ്ങിയ സമയത്ത് ഏതാണ്ട്
എട്ട് 9 ലക്ഷത്തോളം അടുത്ത് പണ്ട് ഉണ്ടായിരുന്നു. വിലയുണ്ട്? ആ ഇത് ഏതാ വേരിയന്റ്? ഏതാ എക്സിസ്റ്റഡ്? അതായത് ടോപ്പാണോ മിഡാണോ? അല്ലല്ല, ടോപ്പിന്റെ താഴത്തെ. ടോപ്പിന്റെ താഴെയുള്ള ഇത് 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ടൊയോട്ട ഗ്ലാൻസ വി വേരിയന്റ്. ഗ്ലാൻസ എന്ന് പറയുമ്പോൾ നമ്മളെ ബെലേനോ? ആ അത് തന്നെ, ബെലേനോ. മാരുതിയില് ബെലേനോ. ചെറിയ ഫിറ്റും ഫിനിഷും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, അതേയുള്ളൂ. സെയിം ബെലേനോ തന്നെ. അച്ഛനും അമ്മയൊക്കെ മാരുതി. എഞ്ചിനും എല്ലാം സെയിമാണ്. എങ്ങനെയാ ഇത് ചോദ്യം? ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 7.5 ചോദിക്കുന്നത്. ലാസ്റ്റ് 7.45 കൊടുക്കാം. 7.45 കൊടുക്കാം. ആവറേജ് ടയറേ ഉള്ളൂ അല്ലേ? ആ വേറെ അപാകതകളും കുഴപ്പമില്ല. അപാകതകളൊന്നുമില്ല, ഒന്നുമില്ല. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഏതാ ഇത് വേരിയന്റ്? ഏതാ വി 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 ഗ്ലാൻസ വി. ഗ്ലാൻസ വി എന്ന് പറയുമ്പോൾ ടോപ്പ് ആണോ മിഡ് ആണോ? അല്ല, ബേസ് ആണോ? ആ ഈ പറഞ്ഞ പോലെ തന്നെ ആ ടോപ്പിന് തൊട്ട് താഴത്തെ. തൊട്ട് താഴെയുള്ള. എന്നാലും ഓൾമോസ്റ്റ് ഫീച്ചർ ലോഡഡ് ആണ്. ആണ്, എല്ലാം ഒരുമിച്ച് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. റിയർ വൈപ്പർ എല്ലാം വരുന്നുണ്ട്. ആ എല്ലാം ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ഇത് 2017 മോഡല്, എസ് ക്രോസ്, മാരുതി എസ് ക്രോസ്, ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പൻ്റെ ആണ്. സീറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ്. ഏറ്റവും ടോപ്പ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ്? 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ അപാകതകൾ പറയത്തൊക്കെ വല്ല ഉണ്ടോ? ഒന്നുമില്ല, അപാകതകളൊന്നുമില്ല. പിന്നെ ഇതിപ്പം കൊണ്ടുവന്നിട്ടൊരു 3 ദിവസം ആയിട്ടുള്ളൂ. അതിന്റെ വൃത്തിയാക്കാനൊന്നും വാഷ് ചെയ്യാനും ടൈം കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ടച്ച് ആൻഡ് പോളിഷ് വർക്കുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ വൃത്തിയാക്കിയില്ലേ കൊടുക്കൂ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ടയറൊക്കെ നല്ല ടയറാണ്, ടയറൊക്കെ നീറ്റ് ടയറാണ്. ഈ രണ്ടാമത് മാറിയിട്ട ടയറായിരിക്കും അല്ലേ? ആ സെക്കൻഡ് ആയിരിക്കും. ഇത്ര ഓടിയല്ലേ? ആ ഓക്കെ. അപാകതകൾ വല്ല ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ്? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 7.30 ആണ് ചോദിക്കുന്നത്. 7.30 പെട്രോൾ അല്ലേ? ആ പെട്രോൾ അല്ല, ഡീസൽ. ഡീസല് ടോപ്പ് എൻഡ് മാനുവല്. മൈലേജും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? മൈലേജ് 22-25 ഒക്കെ കിട്ടും. കിട്ടും. മാരുതിയും കൂടിയല്ലേ? അതെല്ലാം കിട്ടും. പിന്നെ ഡീസലും. ഡീസല് ഇത് 2012 മോഡല്, റെനോൾഡ് ഡസ്റ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ. ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ മാനുവൽ. 110 PS പവർ വരുന്ന വണ്ടി. കിലോമീറ്റർ ഒക്കെ എങ്ങനെ ഓടിയതാണ്? കിലോമീറ്റർ 81 സംതിങ് ഓടിയിട്ടുണ്ട്. അത്ര ഓടിയിട്ടുണ്ട്. ആ അതെ അതെ. ഇത് ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്? ആ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ ഇതിനകത്ത് തന്നെ വരുന്നില്ല. ടോപ്പ് എൻഡ് ആകുമ്പോൾ. അതെ അതെ. എത്ര ഇത് ചോദ്യം? ഇത് നമുക്ക് ചോദിക്കുന്നത് 4.25 ചോദിക്കുന്നത്. 4.25? അതെ. ഇതിന് മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് 20-22 കിട്ടും. അത്രയും കിട്ടും? ആ ഡീസൽ അല്ലേ. റെനോൾട്ടിന്റെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടികളല്ല. ഇത് ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോ? ഒന്നുമില്ല, 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 ഒന്നുമില്ല. ഒറിജിനൽ കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള. 110 PS രണ്ട് എഞ്ചിനാണ് വരുന്നത്. 110 85 ഉണ്ട്. രണ്ട് എഞ്ചിൻ ഉണ്ടല്ലേ? ഇത് 110 ഹൈ പവർ എഞ്ചിൻ. ടയർ എല്ലാം നിങ്ങൾ മാറ്റിയിട്ടേക്കാണോ? ഇല്ല ഇല്ല, ടയർ നമ്മൾ എടുത്തപ്പോഴേ ഇത് റീസോൾ ഇത് ചെയ്തതെന്നാ തന്നത്. ആ റീസോൾ അല്ലാത്ത ടയറായത്. നല്ല ടയേഴ്സ് ആണ് കേട്ടോ. ആ അതെ. എന്താ ചോദിച്ചത്? നിങ്ങൾ മാറിയാണോ അറിയാൻ? അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഓഫ് റോഡിംഗ് ഒക്കെ പോയിട്ടുണ്ടിരുന്ന വണ്ടി ഞാൻ തോന്നുന്നു. അതിന്റെ ഫോഗ് ലാംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? 4.25. 25. 2020 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 29,000 കിലോമീറ്റർ. അശോക് ലേലാൻഡ് ദോസ്ത് AC പവർ സ്റ്റിയറിംഗ് വണ്ടി. ഇവിടെ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമോ? ആ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ ഇത് ഉള്ളെങ്കിൽ എടുക്കത്തുള്ളൂ. അങ്ങനെ വലുതായിട്ട് സെയിലായിട്ടില്ല. ഈ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണോ ഇത്? ആ അതെ അതെ, അങ്ങനെ വന്നതാണ്. ഇവിടെ നമുക്ക് ഏത് വണ്ടിയും പാർക്ക് ആൻഡ് സെയിൽ അങ്ങനെയൊക്കെ വരുന്നോ? ഓക്കെ. ഇവിടെ ഏത് വണ്ടിയും എക്സ്ചേഞ്ച് ചെയ്യാമോ? ഏത് വണ്ടിയും എക്സ്ചേഞ്ച് ചെയ്യാം. ചെയ്യാം. ഇപ്പോൾ ഒരാളുടെ ബൈക്കേ ഉള്ളൂ, അയാൾ അത് കൊടുത്തിട്ട് കാർ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കും. ബൈക്കിന്റെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ ചെയ്യുന്നത്. എടുത്തിട്ടില്ല? ഇല്ല ഇല്ല. ഇങ്ങനെയുള്ള ഏത് വണ്ടി എടുക്കും? ഓക്കെ. ഇതെങ്ങനെ, അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ? അപാകതകളായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 6 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഇറങ്ങിയ സമയത്ത് എന്തോ കാണും? എന്തോ ഇറങ്ങിയ സമയത്ത് ഇതിന്റെ വില എന്തോ? ഇറങ്ങിയ സമയത്ത് ദോസ്തിന്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അറിയത്തില്ല, സത്യസന്ധമായി പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. എന്തോ നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 6 രൂപ നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും നെഗോഷിയേഷൻ വരും. ടയറൊക്കെ നല്ല ടയറല്ലേ? ടയറൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. വേറെ അപാകതകളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടിയല്ലേ? ആ സിംഗിൾ ഓണർ. സിംഗിൾ 29,000 കിലോമീറ്റർ ജെന്യുവൻ. ആ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. കാർ മാസ്റ്ററിൽ കാർ മാത്രമല്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കാർ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്.
അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. 22,000 kilometer ഓടി ടാറ്റയുടെ വണ്ടികൾ കിടപ്പോട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ വണ്ടികൾ നോക്കുന്ന എല്ലാതരം പ്രദേശക്കാർക്കും നല്ലൊരു വീഡിയോ ഇട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.